എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ അധികം പേർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ചെവിയുടെ മെഡിക്കൽ. അപ്പോൾ കൂടുതൽ ആരും ഈ വീഡിയോ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവ്വം കണ്ടിരിക്കുക. മലയാളത്തിൽ പല വീഡിയോസ് ഉണ്ടെങ്കിലും ചെവിയുടേത് മാത്രമായിട്ട് ഇതുവരെ ഇല്ല. മാത്രമല്ല, ഓരോരോ പാർട്സിനെ കുറിച്ചും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആർമിയുടെ മെഡിക്കലിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും, അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തായൽ കുറച്ച് കാര്യങ്ങളുടെ ലിങ്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായി ഞാൻ ചാനലിൻ്റെ ലിങ്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വീഡിയോ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ മെഡിക്കലിൽ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ അഥവാ ചെവി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെവി എപ്പോഴും ക്ലീനായി സൂക്ഷിക്കാൻ നമ്മൾ ആദ്യം നോക്കുക. ചെവിയിലുണ്ടാകുന്ന ചിപ്പികൾ, മറ്റഴുക്കുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലീനാക്കി പോകുവാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇതിൻ്റെ തോത് കൂടുതലായി ഉണ്ടെങ്കിൽ ചിലത് ക്ലീനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെവിയിൽ അടിഞ്ഞു പിടിച്ചതൊക്കെ ഉണ്ടാകും, അത് ക്ലീനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡോക്ടറുടെ സഹായം തീർച്ചയായും തേടാവുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങളോട് മുൻപുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം യൂസ് ചെയ്യുക. ഏറ്റവും നല്ലത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. പക്ഷേ കൂടുതലാളും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒറ്റയടിക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുന്ന ആൾ നല്ലവണ്ണം സൗണ്ട് കുറച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ പ്രധാന കാരണം, നമുക്ക് അവിടുന്ന് തരുന്ന ടെസ്റ്റ് വളരെ ചെറിയ ശബ്ദങ്ങളായിരിക്കും നമ്മുടെ ചെവിയിലേക്ക് അവർ അയക്കുക. ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നതാണ്. ഒന്നിക്കൽ റീമെഡിക്കൽ അടിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ വലിയ രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഓഡിയോ കേൾക്കുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് മാത്രം കേൾക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആ ഒരു ലെവലിൽ മാത്രമേ പിന്നീട് ഓഡിയോസൊക്കെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഓഡിയോ എന്ന് വെച്ചാൽ മറ്റേത് ശബ്ദവും ആ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കും. നമുക്കൊരു അസ്വസ്ഥത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ റീമെഡിക്കൽ അടിക്കും, അല്ലെങ്കിൽ കൂടുതൽ ടെസ്റ്റിന് വിധേയമാക്കും. കൂടുതൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള ടെസ്റ്റൊക്കെയാണ് ചെവിക്ക് തരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു ടെസ്റ്റിങ്ങും കൂടി ഉണ്ട്. അതെന്ന് വെച്ചാൽ ഏതൊരു വിഭാഗത്തിനുമുള്ള ടെസ്റ്റ് തന്നെയാണ്. അഥവാ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, SSC GD ഏതൊരു വിഭാഗത്തിനായാലും ഈ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ചെവി കവർ ചെയ്യപ്പെടും, രണ്ട് ചെവികളും കവർ ചെയ്യപ്പെടും. പക്ഷേ ആദ്യം ഒന്ന് ചെയ്തിട്ടാണ് മറ്റൊന്നിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഇവിടെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു എന്ന് വെച്ചാൽ ചെറിയൊരു പേപ്പർ പീസോ, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണോ, ഇങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള വസ്തുക്കളായിരിക്കും യൂസ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്യപ്പെടും. പെന്നോ പെൻസിലോ ഉപയോഗിച്ച് ചെവിയോട് ചേർത്ത് വെച്ച് നല്ലോണം റൗണ്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് എത്രമാത്രം ഇറിറ്റേറ്റഡ് ആയിരിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതേ സമയം നമ്മുടെ ബേക്കിൽ ഇരുന്ന ഒരു ഓഫീസർ ഇങ്ങനെ കൗണ്ട് പറയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ അടക്കാത്ത ചെവി, ഏത് ചെവിയാണോ കവർ ചെയ്യാത്തത് അതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണമെന്ന് വെച്ചാൽ ചെവിക്ക് അത്ര വലിയ പ്രശ്നങ്ങളുള്ള ആരും ഇല്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ചെറിയൊരു ഓഡിയോ, മീഡിയം ഓഡിയോയിൽ മാത്രം നിങ്ങൾ കേൾക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾക്ക് ചെവിയെ കുറിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. കാരണം ഇതുവരെ ആരും ഒന്നും ചെവിയെ കുറിച്ച് ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഭാഗം നിങ്ങൾക്ക് അറിവ് തരുന്ന രീതിയിലും ഉപകാരപ്രദമായ രീതിയിലും അവതരിപ്പിച്ചു എന്നൊരു പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.